എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അറേബ്യൻ ഡിഷായ കുബ്ബൂസ് ആണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം ചൂടുവെള്ളം എടുക്കുക. ഓവർ ചൂടും പാടില്ല, എന്നാൽ പറ്റ ചൂട് കുറവും പാടില്ല. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇടുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈസ്റ്റ് പൊടിയായിട്ടും കിട്ടും, ഇതുപോലെ ചെറിയ ചെറിയ മണികളായിട്ടും കിട്ടും, ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ഒരു ടീസ്പൂണ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അത് പൊന്താൻ വേണ്ടി വെക്കുക. ആ ഈസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ഒന്നേക്കാൾ ടീസ്പൂണോ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും ഇളക്കി കുറച്ച് സമയം നമ്മളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഗ്ലാസ് തന്നെ വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരും. ആ സമയത്താണ് നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ലായനി നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നന്നായി പൊന്തിയിട്ടുണ്ട്, ഒരു 15 മിനിറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടി 1/2 കപ്പ്, മൈദ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. 1 ടീസ്പൂൺ ഓയിൽ നമ്മൾ ആ ഈസ്റ്റ് പതഞ്ഞ് വന്നതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഓയിൽ ഒഴിക്കുക, ഒലീവ് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് എന്തായാലും വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നല്ലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് അതിൻ്റെ പകുതി മൈദയും കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും ആകുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ നന്നായി പൊന്തി വരികയും ചെയ്യും. പല ആളുകളും ഉപ്പ് ചേർക്കാറില്ല, ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കുബ്ബൂസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഈ ഉപ്പും മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ പൊടി അല്പാൽപമായി ഇട്ട് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ചിടരുത്, അല്പാൽപമായിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ ബാക്കി പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചപ്പാത്തിക്ക് വേണ്ട രൂപത്തിൽ ഓവർ ലൂസാകാനും പാടില്ല, എന്നാൽ ഓവർ ടൈറ്റാക്കാനും പാടില്ല. ഇതാ ഈ പരുവത്തിൽ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ രൂപത്തിൽ നന്നായി കുഴച്ച് വെച്ച് കുറച്ച് ഓയിൽ പുരട്ടി, കുഴച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ പുരട്ടണം. ഒന്നും കൂടി നമ്മൾ ഓയിൽ എല്ലാ ഭാഗത്തും ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അത് നല്ല ബൗള രൂപത്തിൽ ഉരുട്ടി വെച്ചിട്ട് ഒരു പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലൊരു തുണി എന്താണ് കൊണ്ട് മൂടി വെച്ച് 2 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളതൊരു പലകയിൽ വെച്ചിട്ട്, പത്തിരിയൊക്കെ പരത്തുന്ന പലകയിൽ വെച്ചിട്ട് നന്നായി ഒന്നും കൂടിയും കുഴച്ചെടുക്കുക. ഒന്നും കൂടിയും കുഴച്ച് നമുക്ക് എത്ര എങ്ങനെയാണോ കട്ട് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെ നീട്ടി പരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായ വലിപ്പത്തിൽ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം. കഷ്ണങ്ങളാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാതും ഒരേ വലിപ്പം തന്നെ ആവാൻ ശ്രദ്ധിക്കണം, എന്നാലേ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കിയതിന് ശേഷം എല്ലാതും നന്നായിട്ട് ഉരുള ഉരുട്ടി ഒരു ഭാഗത്തേക്ക് വെക്കുക. നല്ല നന്നായിട്ട് നന്നായിട്ട് ഉരുള ഉരുട്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, പ്രത്യേകം തുണി ഇടാതെ ഇരിക്കരുത്, കാരണം തുണി ഇട്ടതിന് ശേഷം കുറച്ച് സമയം കൂടി നമ്മൾ വെക്കണം. അതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി പല പരത്തുന്നത് പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കാം. പരത്തിന് ശേഷം ഒരു ഫ്രൈ പാൻ ഉപയോഗിച്ച് നമുക്കത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മുടെ കുബ്ബൂസിൻ്റെ മുകളിലൊരു തരി തരി ഇങ്ങനെ പൊങ്ങി വരും, അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ചെറുതായിട്ടൊരു കുമ്പളകൾ പൊങ്ങുന്ന സമയത്തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് ഒരു കുറച്ച് സമയം വെച്ചതിന് ശേഷം വീണ്ടും മറിച്ചിട്ടാൽ നന്നായിട്ട് അത് പൊള്ളച്ച് വരും. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം, അത് വേവാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം, വളരെ ഈസിയാണ്. വീടുകളിൽ എല്ലാവർക്കും ഉണ്ടാക്കാം, എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല കുബ്ബൂസാണ്, ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റും.